ध्यायेन्नित्यं महेशं रजतगिरिनिभं चारुचन्द्रावदंसं रत्नाकल्पोज्ज्वलाङ्गं परशुमृगवराभीतिहस्तं प्रसन्नं पद्मासीनं समन्दास्तुतममरगणैर्व्याघ्रकृतिं वसानं विश्वाद्यं विश्वबीजं निखिलभयहरं पञ्चवक्त्रं त्रिनेत्रं नमः पार्वतीपतये हर हर महादेव। രാസജനങ്ങൾക്കും നമസ്കാരം. ശ്രീ ശിവമഹാപുരാണം ആദ്യ സംഹിത വിദ്വേശ്വര സംഹിതയാണ് നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവപൂജ പദ്ധതിയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മുൻപ് പറഞ്ഞു. അടുത്തതായിട്ട് പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ച് സൽക്കർമ്മം ചെയ്യുമ്പോൾ ഏതൊരാൾക്കും ഈ കലിയുഗത്തിൽ ദാനം, തീർത്ഥാടനം, ദേവപൂജ ഇതൊക്കെ സൽക്കർമ്മങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് തീർത്ഥാടനം. അപ്പോൾ തീർത്ഥങ്ങൾ ഏതൊക്കെയാണ്? തീർത്ഥങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? സ്നാനം, ദാനം, ജപം ഇതൊക്കെ സാമാന്യമായിട്ട് വേണ്ടതാണ്. ഗംഗാ പോലെയുള്ള നദികളിൽ ഗംഗാനദിയിൽ സ്നാനം ചെയ്യുക, തർപ്പണം ചെയ്യുക, ജപം ചെയ്യുക, ആ നദീതീരത്ത് വച്ചിട്ട് ദാനം ചെയ്യുക. ഇപ്രകാരം പുണ്യനദികളെക്കുറിച്ചിട്ട് ഒക്കെ പറയുകയാണ് ഇവിടെ. സരസ്വതി, ശോണഭദ്ര, ഗോദാവരി, കൃഷ്ണ, തുംഗഭദ്ര, യമുന ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പുണ്യനദികൾ. പ്രധാനമായിട്ട് സപ്തനദികളെക്കുറിച്ച് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്തോത്രം ഏവർക്കും അറിയുന്നതാണ്. ആ സപ്തനദി സ്മരണം ചെയ്തുകൊണ്ട് വേണം സ്നാനം ചെയ്യാൻ. പൂജാ സന്ദർഭങ്ങളിൽ പൂജയ്ക്കായി നാം എടുക്കുന്നതായ ജലത്തെ ശുദ്ധമാക്കാൻ പോലും ഈ സപ്തനദി സ്മരണം ചെയ്തുകൊണ്ട്, ഗംഗേ ചൈവ മുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഈ സപ്തനദികളുടെയും സാന്നിധ്യം നാം എടുത്തിരിക്കുന്ന ജലത്തിൽ ഉണ്ടാവട്ടെ എന്ന് സങ്കല്പം ചെയ്തുകൊണ്ടാണ് ആദ്യം തന്നെ ജലത്തെ ശുദ്ധമാക്കുന്നു. പിന്നീട് ആ ജലം കൊണ്ട് നാം ഉപയോഗിക്കുന്ന മറ്റ് പൂജാദ്രവ്യങ്ങളെ ശുദ്ധമാക്കുന്നു. സപ്തനദികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് ഗോദാവരി. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെയായി ഒഴുകുന്ന, ക്ഷമിക്കണം, കാവേരി. കാവേരിയാണ് ഏറ്റവും തെക്കേറ്റത്ത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക സപ്തനദികളിൽ. മറ്റുള്ളതെല്ലാം ഭാരതത്തിൻ്റെ വടക്ക് ദിക്കുകളിലേക്കാണ് കൂടുതലായിട്ട് അവയുടെ ആ സ്ഥാനം നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഗംഗ പോലെയുള്ള, അത് ഗംഗയാവട്ടെ, യമുനയാവട്ടെ, കാവേരിയാവട്ടെ, അങ്ങനെയുള്ള പുണ്യനദികളിൽ ചില പ്രത്യേക മാസങ്ങളിൽ സ്നാനം ചെയ്യുന്നത് ഒക്കെ വളരെ വിശേഷമാണ്. അതേപോലെ തന്നെ പിതൃക്കൾക്ക് സദ്ഗതി വരുത്താൻ വേണ്ടിയിട്ട്, പിതൃപ്രീതിക്കായിക്കൊണ്ടും പിതൃക്കളുടെ സദ്ഗതിക്കായിക്കൊണ്ടും ഗംഗാസ്നാനമൊക്കെ ചെയ്യുകയും പിണ്ഡദാനം ചെയ്യുക, തിലോദകം ചെയ്യുക, ഇതൊക്കെ വളരെ വിശേഷമാണ്. പിന്നെ പുണ്യനദീ തീരങ്ങളിൽ ചെന്നുകൊണ്ട്, പുണ്യനദീ തീരങ്ങളിൽ എത്തിയ ഒരുവൻ
എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ പുണ്യക്ഷേത്രേ കൃതം പുണ്യം ബഹുധാ ഋദ്ധി മൃച്ഛതി. പുണ്യക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതായ പുണ്യം സത്കർമ്മം അത് ആ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ ഫലത്തിനേക്കാൾ എത്രയോ അധികം അതിൻ്റെ ഗുണഫലത്തെ ഒരുവന് പ്രദാനം ചെയ്യുന്നു. പാപവും അതുപോലെ തന്നെയാണ്. മഹത് അണ്ണുപിജായതെ, പുണ്യസങ്കേതങ്ങളിൽ ചെയ്യുന്ന പാപം വളരെ ചെറുതാണെങ്കിൽ കൂടിയിട്ട് അത് വലിയ പാപമായിട്ട് പരിണമിക്കുന്നു. അപ്പൊ ഏതൊരുവനും, ഏതൊരു ഈശ്വരോപാസനം ചെയ്യുന്ന ഒരു വ്യക്തിക്കും നമ്മൾ ചെയ്യുന്ന ത്രിവിധങ്ങളായ ത്രികരണങ്ങളെ കൊണ്ട് നാം ചെയ്യുന്നതായ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം എന്നവണ്ണം സ്വതവേ നാം കായികം, വാചികം, മാനസികം ഇങ്ങനെയാണ് കർമ്മങ്ങളെ ചെയ്യുക. അപ്പോൾ അവയൊക്കെ അങ്ങനെ ചെയ്യുന്നതായ പാപകർമ്മങ്ങൾക്കുള്ള പ്രായശ്ചിത്തം കൂടിയിട്ടാണ് ഇവിടെ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ വാചികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സത്കർമ്മം ജപമാണ്. വാചികം ജപജാലേന കായികം കാശശോഷണ കായശോഷണാൽ. വാചികമായിട്ടുള്ള ഒരു സത്കർമ്മം ഏതൊരുവനും ചെയ്യാൻ കഴിയുന്നത് നാമജപം. നമ്മളുടെ വാക്കുകൾ ഓരോ ദിവസവും എത്രയോ വാക്കുകൾ നാം ഉപയോഗിക്കുന്നു. അപ്പോൾ വാക്കുകൾക്ക് വാക്കുകൾക്ക് ശുദ്ധി ഉണ്ടാവണം. അതേപോലെ നാം നിത്യേന എന്നവണ്ണം പറയുന്ന വാക്കുകൾ, പറയാൻ പാടില്ലാത്തതായ വാക്കുകളെ പറയുന്നു, മറ്റൊരുവന് വിഷമമുണ്ടാക്കുന്നതായ വാക്കുകളെ ഉപയോഗിക്കുന്നു, കടുത്ത ഭാഷയിൽ വാക്കുകൾ പ്രയോഗിക്കുന്നു, ഗുരുക്കന്മാരോടോ മുതിർന്നവരോടോ മാതാപിതാക്കളോടോ പറയാൻ പാടില്ലാത്ത വാക്കുകളെ പറയുകയോ അസത്യഭാഷണം ചെയ്യുകയോ ഇതിനൊക്കെ നിത്യേന വാചികമായി ചെയ്യുന്ന ഏതൊന്നും ഏതൊരു പാപകർമ്മത്തിനും പ്രായശ്ചിത്തം എന്നവണ്ണം നാം ചെയ്യേണ്ടതായ ഒന്നാണ്, വാചികമായിട്ടുള്ള ഒരു കർമ്മമാണ്, സത്കർമ്മമാണ് നാമജപം, നാമസങ്കീർത്തനം. പ്രത്യേകിച്ചും കലിയുഗത്തിൽ ശ്രേഷ്ഠമായ ഒന്നാണ് നാമസങ്കീർത്തനം. പിന്നെ കായികമായിട്ട് ചെയ്യുന്ന ഒരു സൽക്കർമ്മം എന്ന് പറയുന്നത് വ്രതങ്ങളാണ്. കായശോഷണം എന്നിവിടെ സൂചിപ്പിച്ചു. ശരീരത്തിനെ ക്ലേശിപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂടിയിട്ടാണ് വ്രതങ്ങൾ. അത് ഏകാദശിയാവാം, പ്രദോഷമാവാം, ശിവാരാധനയിൽ ശിവരാത്രി വ്രതം, പ്രദോഷവ്രതം, സോമവാര വ്രതം, ഇതൊക്കെ വളരെ വിശേഷമാണ്. ശരീരത്തിനെ ശോഷിപ്പിക്കുന്നു. ഒരു ദിവസം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു നേരമോ അല്ലെങ്കിൽ പകൽ മാത്രമോ ഇങ്ങനെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കാതെ നിരാഹാരവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശരീരത്തിന് സ്വാഭാവികമായിട്ടും വിശപ്പുണ്ടാവും, ദാഹം അനുഭവപ്പെടും. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ശരീരം ക്ഷീണിക്കും. ഇപ്രകാരം എന്തിനാണ് ഈ കായക്ലേശം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിനെ ക്ലേശിപ്പിക്കുന്നത് എന്തിനാണ്? കായികമായി ചെയ്ത പല പാപകർമ്മങ്ങൾക്കും കൂടിയുള്ളൊരു പ്രായശ്ചിത്തമാണ് ഈ വ്രതാദികൾ. ധനം കൊണ്ട്, ദ്രവ്യം കൊണ്ട് നാം ചെയ്യുന്ന, നാം നേടുന്നതായ ധനം കൊണ്ട് പലപ്പോഴും ചെയ്യുന്ന പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന വണ്ണം, അല്ലെങ്കിൽ ആ ധനത്തെ ശുദ്ധമാക്കാൻ എന്ന രീതിയിലാണ് ദാനം ചെയ്യുന്നത്. ഒരുവൻ നേടിയ ധനത്തിൽ നിന്നും ഒരു നിശ്ചിത ഭാഗം, അത് പല ഗ്രന്ഥങ്ങളിലും പല പുരാണങ്ങളിലും വ്യത്യസ്തങ്ങളായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
അഞ്ചിലൊന്ന് ദാനം ചെയ്യുക, പത്തിലൊന്ന് ദാനം ചെയ്യുക. പുരാണ മതം എന്തുമാവട്ടെ, നമുക്ക് എത്ര മനസ്സറിഞ്ഞ് കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കുക. അതാണ് സ്വീകാര്യമായിട്ടുള്ള ഒരു മാർഗം. അങ്ങനെ ദാനം ചെയ്യുന്നതായ ധനം ദ്രവ്യത്തെ ശുദ്ധമാക്കുന്നു. ഇപ്രകാരം തീർത്ഥാടനത്തിൻ്റെയും ജപത്തിൻ്റെയൊക്കെ മഹത്വം പറഞ്ഞുകൊണ്ട് വീണ്ടും മഹർഷിമാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് സൂതൻ ആചാര നിർണയം ചെയ്യുകയാണ്, സദാചാര വർണ്ണത്തെ ചെയ്യുകയാണ്. അതാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്.